നമ്മുടെ ഫാമിൽ നമ്മൾ കുറച്ച് ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലാർവകൾ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മുടെ ഫാമിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പായിട്ട് നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ വളർച്ച നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ലവ് ബേർഡ് കുഞ്ഞ് വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങൾ നോക്കണം. അതല്ലാതെ ഒരു സാഡ് ന്യൂസ് ഉള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വൈറ്റ് ഫിഞ്ചസിൽ ഒന്ന് ഡെഡായിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഇനി നമ്മൾ നമ്മുടെ ഫാമിലെ കിളികളുടെ അപ്ഡേഷനാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ വൈറ്റ് ഫിഞ്ചസ് ആട്ടത്. വൈറ്റ് ഫിഞ്ചസ് എന്താ സംഭവിച്ചറിയില്ല, കുറച്ച് നേരത്തെ പെട്ടെന്ന് തന്നെ പെടയുന്നത് കണ്ട് വന്ന് നോക്കിയപ്പോഴത്തിന് ആള് പോയിക്കണം. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ വൈറ്റ് ഫിഞ്ചസ് ഇങ്ങനെ ഈ കൂട്ടിനകത്ത് നമ്മൾ ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചകിരിൻ്റെ നാരൊക്കെ ഇങ്ങനെ കൊത്തുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കൂട്ടിനകത്തേക്ക് പോയി ചകിരിയൊക്കെ ഇട്ടിട്ട് കൂട് സെറ്റാക്കി മുട്ടടാനുള്ള ടൈം ആയിട്ടുണ്ടാവും എന്നുള്ളൊരു നല്ലൊരു ശുഭപ്രതീക്ഷയിലൊക്കെ നമ്മൾ ഇരിക്കുന്നത്. അപ്പോഴാണ് ഇന്നാണ് ഇപ്പോൾ നമ്മളൊരു വൈറ്റ് ഫിഞ്ചസ് ഡെഡായത് കണ്ടിട്ട്. ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടാണ് ഇവർ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് വൈറ്റ് ഫിഞ്ചസ്. അപ്പോൾ നമ്മളാണെങ്കിലും കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഇവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഇറങ്ങിയിട്ട് വേണം സെയിൽ ചെയ്യാനും ബാക്കി കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ സെറ്റാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നമ്മുടെ വൈറ്റ് ഫിഞ്ചസ്. ഇനി നമ്മൾ നമ്മുടെ ഫാമിലെ ലവ് ബേർഡ്സിൻ്റെ അപ്ഡേഷൻ നോക്കാൻ പോകുന്നുട്ടോ. മാഷാല്ലാ, കണ്ടില്ലേ, നല്ല ഉഷാറായിട്ടുണ്ട്. നമ്മുടെ ഫാമിൽ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞാണ് ലവ് ബേർഡിൻ്റെ. നമ്മളൊരിക്കൽ നമ്മുടെ ഫാമിൽ നിന്ന് ലവ് ബേർഡ്സ് മൊത്തത്തിൽ ഒഴിവാക്കാൻ തീരുമാനിച്ച സമയത്ത് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കൂട്ടിനകത്ത് ഒരു ഫീമെയിൽ മാത്രം അവശേഷിപ്പെട്ട് പിന്നെ അവന് മുട്ടയിട്ട് അങ്ങനെ വിരിഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിനകത്തേക്ക് കോഴികളുടെ മാതിരിയല്ല ലവ് ബേർഡ്, ഇതിനകത്ത് ഒരു തുണയെ വാങ്ങി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇത് മുട്ടയിടൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തുള്ള ഫീമെയില്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആലോചിക്കുന്നത് ഒരു മെയിലിനൊന്ന് വാങ്ങണം, അല്ലാണ്ടെങ്കിൽ ഈ കുഞ്ഞൊന്ന് സൈസായതിനു ശേഷം രണ്ടും കൂടി കൊടുത്ത് ഒഴിവാക്കണം എന്നാണ്. അല്ല, നമ്മൾ കോക്ടെയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കിളി വെറൈറ്റി ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു ആലോചനയിലാണ്. അതിലിടക്കാണ് ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനൊരു പണി കിട്ടിയത്. ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ചോദിച്ചൊരു നമ്മുടെ ഫിഞ്ചസ് വൈറ്റ് ഫിഞ്ചസ് ഡെഡായി പോകുന്ന അവസ്ഥ. കാരണം ഇന്നലെ വരെ ഒരു അസുഖമോ മറ്റോ ഒന്നും ഒരു പ്രശ്നം കാണിച്ചില്ല, നല്ല ആരോഗ്യത്തോടെ നിന്ന വൈറ്റ് ഫിഞ്ചസ് ആണ്. പെട്ടെന്ന് വെച്ചിട്ട് കിടന്ന് പെടയുന്നത് കാണുന്നു, ഡെഡ് ആവണത് കാണുന്നു. എന്തോ സംഭവിച്ചതെന്ന് അറിയില്ല. നമ്മുടെ വീട്ടുവളപ്പ് തന്നെ ഒരു സൈഡിലായിട്ടാണ് നമ്മളിവിടെ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ ലാർവിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഡ്രമ്മ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്, ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഇവിടെ ആയിരിക്കും നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ ഈ ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കാറുള്ളത്. അതിനും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൽ കൂടെ വേസ്റ്റ് ഇട്ട് കൊടുക്കും. അവിടുന്ന് ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് വഴി ഇതിൽ കൂടെ കയറിയിട്ട് ഇതിനകത്തേക്ക് വന്ന് വീഴും. അതായത് വളർച്ച എത്തിയിട്ടുള്ള ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ എടുത്തിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. കണ്ടില്ലേ, കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകളുണ്ട്. ഇത് നമുക്ക് കോഴികൾക്ക് മീനുകൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു തീറ്റയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് നമ്മളിനി കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുത്തു നോക്കാൻ പോകുന്നുണ്ട്. വലിയ കോഴികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവർ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറേ സുഹൃത്തുക്കൾ വെക്കാറുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുക, എത്ര തോന്നെ കിട്ടലും ഒക്കെ. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇത് കളക്ട് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്ക് മുമ്പായിട്ടാണ് നമ്മളിതിനു മുമ്പ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മളിപ്പോൾ ഇന്നാണ് കളക്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവരെ നമുക്കൊന്ന് ചെയ്യാം, ഫീഡ് കൊടുത്ത് നോക്കട്ടെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം അവർ കഴിക്കുന്നുണ്ടെന്നുള്ളതൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകളാണത്, അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഫുഡൊന്ന് കൊടുത്തു നോക്കാം, അവരിത് കഴിക്കുമല്ലേ നോക്കാം. നോക്കാം, കൈ നല്ല ഇക്ലി ആവുന്നുണ്ട്, കാരണം പുഴുക്കൾ ഇങ്ങനെ അരിച്ച് കയറിക്കൊണ്ടിരിക്കട്ടെ. കാരണം അത് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവയാണത്. ഇത് കുഴപ്പമില്ലാത്തൊരു പുഴുവാന്നൊക്കെ കേട്ടിട്ടുണ്ട്. പല എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. മീനുകൾക്കും കോഴികൾക്കൊക്കെ തീറ്റായിട്ടിത് പലരും കൊടുക്കാറുണ്ട്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവിനെ നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാളൊന്ന് പുറത്തുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ കയ്യിൽ പിടിച്ചപ്പോൾ കയ്യിൽ നിന്ന് വീണാൻ തോന്നുന്നുണ്ട്. അത് ഇതാ കൊത്തി കിടക്കുന്നത്, കണ്ടില്ലേ, കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ കോഴികൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്മാർ അപ്പം തീർക്കൂട്ടോ. കുഞ്ഞുങ്ങളായിട്ടാണ് ഇവരിങ്ങനെ ഓരോരുത്തർ ഓരോന്ന് കൊത്തിക്കൊണ്ടുപോണത്. ആ, മറിച്ച് തീരുമാനമായി. ഇനിയിപ്പോൾ ആവശ്യക്കാർക്ക് പുറത്തുനിന്ന് തന്നെ എടുക്കാനാണ്.
നമ്മളിപ്പ വീടിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന പാടത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു പറമ്പിൽ ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറ്റിൽ കുറച്ച് നാടൻ മീനുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട്. ഇപ്പോൾ ഈ തലക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരാളുണ്ടാവും കേട്ടോ. കണ്ണന് വരാലാണ് ഈ നിൽക്കണത്, കണ്ടില്ലേ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മീനുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്നുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ മീനുകളൊക്കെ കിണറ്റുകളിലൊക്കെ വന്ന് കൂടുന്ന ടൈം, കാരണം പാടത്തൊക്കെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകളുണ്ട്. ഇവരൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കട്ടെ. ആ തലക്കൊക്കെ തന്നെ ഇട്ട് കൊടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊരിക്കൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് കഴിക്കും. നമ്മുടെ വരാൽ തീറ്റെടുക്കാൻ കുറച്ച് പണി കേട്ടോ. ഒരു വരാലാണെന്ന് തോന്നുന്നുണ്ട്. അടുത്തിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇത് മൂന്നാൾ വരുവരിയായിട്ട് പൊങ്ങി വന്ന്. നമ്മുടെ പൊരിക്ക് അനാബസ് എന്ന് പറഞ്ഞ സംഭവമൊക്കെയാണെങ്കിൽ ഇവന്മാർ പെട്ടെന്ന് തന്നെ ഫുഡ് പെടുത്തിയിരുന്നത്. പക്ഷെ ഇവരിതുവരെ ടേസ്റ്റി ആയിട്ടും എടുക്കാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. ഇവിടെ വന്ന് പോകുന്നുണ്ട്. അടിയിൽ ഇതാവരുന്നു. അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കട്ടെ. ഇവിടെ വരിവരിക്ക് വരുന്നുണ്ട് കേട്ടോ. അടിയിൽ നിന്ന് മീനുകൾ ഉണ്ട്. അവനെ കഴിച്ചാൽ അത് ഓളം വെട്ടിപ്പോവേ. അത് ശ്രദ്ധിച്ചില്ല നമ്മൾ. അവരത് എന്താ സംഭവം എന്ന് വിചാരിച്ച് നോക്കുകയാണോന്ന് അറിയില്ല. തീറ്റെടുക്കുന്നില്ല. മീനുകൾ ഒരുപാടുണ്ട്. ഇത് നമ്മളെ റോഡ് സൈഡിൽ നിന്ന് ഈ തമിഴന്മാർ ഇപ്പോൾ കൂടുന്ന ഇങ്ങനെ വിൽക്കുന്നുണ്ട് റോഡ് സൈഡിൽ ഈ കുഞ്ഞുങ്ങളാട്ടോ. ഇത് പുറത്തുനിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ്. ഏതാണ് ഇത് ഇനെന്നറിയില്ല. പക്ഷെ കണ്ടിട്ട് ഇതിനകത്ത് എല്ലാതും ഒരു മെയിൽ ചേവൽ പോലെ ഉണ്ട് കേട്ടോ. കണ്ടി എല്ലാത്തിനും ഇപ്പോൾ പൂവൊക്കെ വന്നിട്ടുണ്ട് തലയിൽ. എല്ലാം കണ്ടിട്ട് ചേവൽ പോലെ തന്നെ ഉള്ളത്. ഇത് അധികം വില ഒന്നുമില്ല. 100 രൂപയ്ക്ക് 11 എണ്ണം കിട്ടിയതായിരുന്നു. ഡേ ഓൾഡ് പോലെ 2 ദിവസം 1 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രൂഡറിൽ വെച്ചിട്ട് പിന്നെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തത് കണ്ടില്ലേ. ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് അവരിപ്പോൾ. അവർ പുറത്തേക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ കൊത്തിപ്പറിച്ച് ഇങ്ങനെ നടക്കും. ഇവിടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് ഇതൊക്കെ അധികം മെയിൽസ് ആയിരിക്കും വരിക, ഫീമെയിലിനെ അവർ വിടൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ മുട്ട ഇങ്കുബേറ്ററിൽ വെച്ച് വിരിയിപ്പിക്കുന്ന സമയത്ത് തന്നെ ഫീമെയിൽ മാറ്റിയിട്ട് മെയിലിനെ മാത്രമേ ഇവർ പുറത്തേക്ക് കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിന് സത്യാവസ്ഥ നമുക്കറിയില്ല. അത് ഏത് ഇനത്തിൽപ്പെട്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇനി നമ്മൾ നമ്മളെ കോഴിക്കുഞ്ഞൊക്കെ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ ഇപ്പോൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകൾ ഒന്നുണ്ട്. വെച്ച് കൊടുത്ത് നോക്കുക കൊത്തി തിന്നോന്ന്. ഓ ഓൻ കൊണ്ടുപോയിട്ടാ. ഇനി അടുത്ത ആൾക്ക് ആ അവനും കൊണ്ടുപോയി. ഓരോരുത്തർ വന്നെടുക്കുകയാണ്. ആ അവൻ കൊണ്ടുപോയി. അടുത്ത ആള് ഐ താഴെ പോയിട്ടാ മേടിച്ചിട്ട്. അവൻ താഴെ പോയി. അത് കൊത്തുന്നുണ്ട്. പേടിച്ച് നമ്മൾ കൈക്ക് കൊത്തുമെന്ന് പേടിച്ചിട്ടാണ്. കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയി. നന്ന നന്ന ഓക്കെ. ഇപ്പോൾ കണ്ടില്ല നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവിനെ നല്ല രീതിയിൽ നമ്മൾ കോഴികൾ തിന്നുന്നുണ്ട് കേട്ടോ. ഇൻഷാ നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.